നമസ്കാരം, ഞാൻ ഡോക്ടർ സതീഷ് ഭട്ട്. ഡയബറ്റിക് കെയർ ഇന്ത്യ എന്ന ഈ ചാനലിൻ്റെ അടുത്ത ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇൻസുലിൻ എല്ലായ്പ്പോഴും കാലാകാലങ്ങളായി വളരെ ശ്രദ്ധിക്കപ്പെടുന്നതും എന്നാൽ വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്നതും ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് പ്രമേഹത്തിന്. അതിനൊരു ഔഷധം എന്ന പേര് ഞാൻ മനഃപൂർവ്വം പറയാതിരിക്കുന്നത് കാരണം ഇൻസുലിൻ നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇൻസുലിൻ്റെ കുറവ് നികത്താൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ ഇൻസുലിൻ പുറമേ നിന്ന്, അതായത് എക്സോജിനസ് ഇൻസുലിൻ എന്ന് പറയുമ്പോൾ പറയുന്നതിനെ നമ്മൾ പുറത്തുനിന്ന് കുത്തിവെപ്പ് എടുക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് വളരെയേറെ തെറ്റിദ്ധാരണകളുണ്ട്. ഇൻസുലിൻ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചാണ് ഈ ലക്കത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇൻസുലിൻ ഉപയോഗിക്കുന്നതിൽ നമ്മൾ കാണാറുള്ള ഏറ്റവും വലിയ കുറവുകൾ അല്ലെങ്കിൽ തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ള നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. അപ്പോൾ ഇൻസുലിൻ്റെ കുത്തിവെപ്പ്, ഇൻസുലിൻ എവിടെ കുത്തിവെക്കണം എന്നുള്ളതിനെക്കുറിച്ച് പലർക്കും ഒരു ധാരണയില്ല. എവിടെയെങ്കിലും കുത്തിവെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ അതിൻ്റെ ഫലം കാണിക്കും എന്ന ധാരണ പലർക്കും ഉണ്ട്, അത് തെറ്റാണ്. ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കേണ്ടത്, അതായത് ടൈപ്പ് ടു പ്രമേഹ രോഗി, ഈവൻ ടൈപ്പ് വൺ ആണെങ്കിലും ടൈപ്പ് ടു ആണെങ്കിലും പ്രമേഹ രോഗി വീടുകളിൽ സ്വന്തം രക്തത്തിലെ ഗ്ലൂക്കോസ് കുറയ്ക്കാൻ അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാക്കാൻ എടുക്കുന്ന ഇൻസുലിൻ സബ്ക്യൂട്ടേനിയസ് ഇൻസുലിൻ എന്നാണ് പറയുന്നത്. സബ്ക്യൂട്ടേനിയസ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഈ സബ്ക്യൂട്ടേനിയസ് എന്ന് പറയുന്നത്? അപ്പോൾ പുറമേ കാണുന്ന ചർമ്മം, ഈ ചർമ്മം ഞാൻ ചെറുതായിട്ടൊന്ന് പിച്ചി നോക്കുമ്പോൾ, അതായത് നഖം മാത്രം ഉപയോഗിച്ച് പിച്ചി നോക്കുന്നതിന് ഡെർമൽ ലെയർ എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ നഖങ്ങളുടെ ഇടയിൽ കാണുന്ന ഈ ഒരു ലെയർ, ഇതിന് ഡെർമൽ ലെയർ എന്നാണ് പറയുന്നത്. അതായത് നമുക്കിവിടെ നോക്കാം, ഇവിടെയാണ് കുറച്ചുകൂടി നല്ലത്. ഓക്കെ, ഇവിടെ ഇനി ഞാൻ ഈ രണ്ട് വിരലും, ഇപ്പോൾ നഖങ്ങൾ ഉപയോഗിക്കുന്നില്ല, ഈ രണ്ട് വിരലുകൾക്കിടയിൽ ഞാൻ ഇതേ ചർമ്മം പിടിക്കുമ്പോൾ ഈ കട്ടിക്ക്, ഇത്രയ്ക്ക് കട്ടിക്ക് വരുന്നതിനാണ് ഫാറ്റ്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത്. ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിന് താഴെ ഉള്ള ഭാഗത്താണ് മസിൽ കിടക്കുന്നത്. അപ്പോൾ ഏറ്റവും പുറമേ കാണുന്നതിന് എപ്പിഡെർമിസ് എന്നും പറയും, അതിൻ്റെ തൊട്ട് താഴെ ഡെർമിസ് എന്നും പറയും. അതിനും താഴെ കിടക്കുന്ന കൊഴുപ്പിൻ്റെ ഒരു ലെയറുണ്ട്. കൊഴുപ്പിൻ്റെ ഈ ലെയറിനാണ് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറയുന്നത്. അതിലും താഴെയാണ് മാംസപേശികൾ, അതായത് മസ്കുലർ മസിൽ ലെയർ കിടക്കുന്നത്. അപ്പം ഞാനെൻ്റെ ഈ കൈയുടെ ഈ വശത്താണ് ഇപ്പോൾ കാണിച്ചത്. കൈയുടെ ഈ വശത്ത് ആരും ഇൻസുലിൻ എടുക്കുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ എടുക്കാറില്ല, അങ്ങനെ എടുക്കാനും പാടില്ല. അപ്പോൾ ഇൻസുലിൻ എടുക്കുന്ന ഭാഗങ്ങളായ കൈയുടെ ഈ വശം, അതായത് ആം, അപ്പർ ആം എന്ന് പറയുന്ന ഈ വശവും തൊടകളും അടിവയറും, ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് പൊതുവെ എല്ലാവരും ഇൻസുലിൻ എടുക്കാം എന്ന് വിശ്വസിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ഈ ഭാഗങ്ങളെക്കുറിച്ച് ഇനിയിപ്പോൾ ഇതേ ഓർമ്മ, ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ച അതേ ഉദാഹരണം വെച്ചിട്ട് നമുക്ക് ഈ ഭാഗം നോക്കാം. അപ്പോൾ ഈ ഭാഗത്ത് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ നഖം കൊണ്ട് പിച്ചുമ്പോൾ എപ്പിഡെർമിസും ഡെർമിസും മാത്രമേ വരുന്നുള്ളൂ, അവിടെ ഫാറ്റ് വരുന്നില്ല. എന്നാൽ ഞാൻ ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഫാറ്റും അവിടെ വരുന്നുണ്ട്, ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്. അതിൻ്റെ അടിയിലാണ് മസിൽ ഇരിക്കുന്നത്, ഓർമ്മയാണ്. അപ്പോൾ ആദ്യം എപ്പിഡെർമിസ്, ഡെർമിസ്, പിന്നെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, എന്നിട്ട് മസ്കുലർ ലെയർ. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ഭാഗത്ത്, കൈയുടെ ഈ ഭാഗത്ത് ഫാറ്റ് ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ കൈയുടെ പുറകു വശത്താണ്, ഈ വശത്താണ്. മുമ്പിൽ ഫാറ്റിൻ്റെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിൻ്റെ തിക്നെസ്, കട്ടി വളരെ കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇൻസുലിനിലേക്ക് വരാം. ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുമ്പോൾ, നിങ്ങൾ ഇങ്ങനെ കുത്തിവെപ്പ് എടുക്കുമ്പോൾ ഏത് ഭാഗത്ത്, അതായത് ഡെർമൽ ലെയറിലേക്കാണോ സബ്ക്യൂട്ടേനിയസ് ഫാറ്റിലേക്കാണോ മസിലിലേക്കാണോ ഇൻസുലിൻ സൂചി കയറാൻ സാധ്യത കൂടുതൽ? പലപ്പോഴും മസിൽ ലെയറിലോട്ട് കയറാനാണ് സാധ്യത കൂടുതൽ, ശരിയല്ലേ? മസിൽ ലെയറിൽ കയറാതിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത്, ദേ ഇവിടെയാണ് ഫാറ്റ് ഏറ്റവും കൂടുതലിരിക്കുന്നത്, സർ കാണാം,
ഇവിടെയാണ് ഫാറ്റ് ഏറ്റവും കൂടുതലിരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ പിടിച്ച് ഈ ഫാറ്റിലേക്ക് കുത്തിവെപ്പെടുക്കേണ്ടി വരും. അപ്പോൾ സ്വയം കുത്തിവെക്കുന്ന ഒരാൾ, സ്വയം കുത്തിവെപ്പ് എടുക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ശരിയല്ലേ? പറയുന്നത് ശരിയല്ലേ? അപ്പോൾ കൈകളിൽ കഴിവതും ഇൻസുലിൻ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഇൻസുലിൻ എടുക്കാൻ ഉപയോഗിക്കുന്ന അടുത്ത ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന സ്ഥലം തൊടകളാണ്. തൊടകളുടെ വശങ്ങളും മുൻവശങ്ങളിലൊക്കെ ഇൻസുലിൻ എടുക്കുന്നവരെ കാണാറുണ്ട്. ഇവിടെ തൊടകളിൽ ഇൻസുലിൻ എടുക്കുന്നത് കുഴപ്പമാണോ എന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല, വലിയ ദോഷമില്ല എന്ന് തന്നെ വേണം പറയാൻ. എന്നിരുന്നാലും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഇവിടെയുണ്ട്. ഒന്ന്, സ്ത്രീകൾ, പ്രായം ചെന്ന സ്ത്രീകളിലും പുരുഷന്മാരിലും തൊടകളുടെ മുൻവശത്ത് കാര്യമായി കൊഴുപ്പുണ്ടാവില്ല. അവർക്ക് ചർമ്മം വളരെ ഒരു തിൻ ലെയർ, വളരെ നേരിയ ഒരു ചർമ്മത്തിന് ശേഷം വളരെ കട്ടി കുറഞ്ഞ കൊഴുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നേരെ മസിലാണ്. അപ്പോൾ ഇൻസുലിൻ മസിലിലേക്ക് കയറുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം. അത് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഇപ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഇൻസുലിൻ എപ്പോഴും എടുക്കേണ്ട സബ്ക്യൂട്ടേനിയസ് ഫാറ്റിലേക്കാണ്, അതായത് സബ്ക്യൂട്ടേനിയസ് ലെയർ എന്ന് പറയുന്ന ആ ഒരു ചർമ്മത്തിൻ്റെ ആ ഒരു ഭാഗത്തിലേക്ക് വേണം, കൊഴുപ്പിൻ്റെ ആ ഒരു ആവരണത്തിലേക്ക് വേണം ഇൻസുലിൻ കുത്തിവെപ്പെടുക്കാൻ. അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് തുടകളിൽ ഇൻസുലിൻ എടുക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ തുടകളിൽ ഇൻസുലിൻ എടുക്കുമ്പോഴും ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഈ വിസ്തീർണം താരതമ്യേന കുറവാണ്. പലപ്പോഴും ഇൻസുലിൻ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കണം, നമുക്ക് നേരിട്ട് കണ്ടിട്ട് വേണം കുത്തിവെപ്പെടുക്കാൻ. അപ്പോൾ നേരിട്ട് കാണാവുന്ന വിസ്തീർണം പ്രത്യേകിച്ച് പ്രായം കൂടിയവർക്ക് താരതമ്യേന കുറവാണ്. കൈകളിൽ ഒട്ടുമില്ല, വിസ്തീർണം ഒത്തും തന്നെ ഇല്ല. കാരണം വലത് കൈ കൊണ്ട് പെൻ അല്ലെങ്കിൽ സിറിഞ്ച് പിടിക്കുന്ന ഒരാൾക്ക് ഇടത് കയ്യിൽ മാത്രമേ കുത്തിവെപ്പെടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പോൾ കുത്തിയിടത്ത് തന്നെ വീണ്ടും വീണ്ടും കുത്തേണ്ടി വരും. അതുകൊണ്ടാണ് കൈകളിൽ കഴിവതും ഇൻസുലിൻ എടുക്കരുത്. ഇൻഫാക്റ്റ് ഒരു കാരണവശാലും ഇൻസുലിൻ എടുക്കരുത് എന്ന് തന്നെ പറയുന്നത്. തൊടകളിൽ നിങ്ങൾക്ക് ഇൻസുലിൻ എടുക്കാം, പക്ഷേ അതിനും നല്ലൊരു സ്ഥലമുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? ഇൻസുലിൻ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം ഏത്? ആ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇൻസുലിൻ എടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം, ഒന്ന്, നമുക്ക് ഒട്ടും വേദനയില്ലാതെ ഇൻസുലിൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. രണ്ട്, നമുക്ക് കണ്ണുകൊണ്ട് നേരിട്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കണം. കാരണം ഇന്നെല്ലാവരും സെൽഫ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻസുലിൻ ആണ് ചെയ്യുന്നത്, അതായത് സ്വയം ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത്. പണ്ടത്തെ പോലെ മകൻ അല്ലെങ്കിൽ മകള് അല്ലെങ്കിൽ നേഴ്സ് വന്നിട്ട് എടുക്കുന്ന പരിപാടി ഒന്നും ഇക്കാലത്തില്ല. ഇക്കാലത്ത് പേനകളാണ് ഉപയോഗിക്കുന്നത്, ഇൻസുലിൻ പെൻസാണ് ഉപയോഗിക്കുന്നത്. അവ ഉപയോഗിച്ച് സ്വയം ഇൻസുലിൻ എടുക്കാറാണ് പതിവ്. അങ്ങനെ വേണ്ടി വരുമ്പോൾ നമുക്ക് കാണാനും പെട്ടെന്ന് ആക്സസ് ചെയ്യാനും പറ്റിയ ഒരു സ്ഥലം തന്നെ ആയിരിക്കണം. അപ്പോൾ ഒന്ന്, വേദനരഹിതമായിരിക്കണം. രണ്ട്, പെട്ടെന്ന് നമുക്ക് കുത്തിവെപ്പ് എടുക്കാൻ എളുപ്പമുള്ള ഒരു സ്ഥലമായിരിക്കണം. മൂന്നാമത്തേത് പ്രൈവസി, അതായത് നാട്ടുകാരുടെ മുമ്പിൽ ചിലപ്പോൾ നാട്ടുകാരൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ഒരു പൊതു സ്ഥലത്തൊക്കെ ഇൻസുലിൻ എടുക്കേണ്ടി വരുമ്പോൾ നമുക്കതൊരു ചമ്മലായി മാറരുത്. ഇപ്പോൾ തുടകളിലൊക്കെ ഇൻസുലിൻ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയാതെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊരു പ്രാക്ടിക്കൽ അല്ല, പ്രാക്ടിക്കൽ ഏരിയ അല്ല അത്. അപ്പോൾ വേദനാരഹിതമായിരിക്കണം, എളുപ്പമായിരിക്കണം. പിന്നെ നമുക്ക് അത് കാരണം സാമൂഹികമായൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. വളരെ പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇൻസുലിൻ പ്രവർത്തിക്കുന്നതായിരിക്കണം. അതാണല്ലോ പ്രധാനം, അതിനല്ലേ ഇൻസുലിൻ കുത്തിവെപ്പെടുത്ത് ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ ഇൻസുലിൻ നമ്മൾ ബുദ്ധിമുട്ടി കുത്തിവെപ്പെടുത്തിട്ട് അത് പ്രയോജനപ്പെടുന്നില്ല എങ്കിൽ അതിലൊരർത്ഥമില്ല. അപ്പോൾ ഇൻസുലിൻ ഏറ്റവും പ്രയോജനപ്പെടുന്നത് സബ്ക്യൂട്ടേനിയസ് ഫാറ്റിലാണെന്നുള്ളത് നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റുള്ള സ്ഥലവുമായിരിക്കണം. അപ്പോൾ ഈ നാല് യോഗ്യതകളുമുള്ള സ്ഥലം ഏതാണ്? അടിവയർ. അടിവയറാണ് ഈ നാല് ടിക് മാർക്കും, നമുക്ക് നാല് കോളമിലും ടിക് മാർക്ക് ചെയ്യാവുന്നത് സ്ഥലം അടിവയറാണ്. അപ്പോൾ അടിവയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് എവിടെയാണ്? ഏറ്റവും വേദനാരഹിതമായതും എന്നാൽ ഏറ്റവും നമുക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ എളുപ്പമുള്ളതും എന്നാൽ ഏറ്റവും നല്ല രീതിയിൽ ഇൻസുലിൻ പ്രവർത്തിക്കുന്നതുമായ ഏറ്റവും വിസ്തീർണമുള്ളതുമായ സ്ഥലം അടിവയറാണ്. അപ്പോൾ അടിവയറെന്ന് പറയുമ്പോൾ പൊക്കുകളുടെ ലെവൽ, അതായത് ഞാൻ ഇരിക്കാൻ നേരത്ത് എൻ്റെ പൊക്കുകളുടെ വശത്തേക്ക് ഒരു വര അങ്ങോട്ട് വരയ്ക്കാം, അതാണ് എൻ്റെ ലെവൽ, ഹൊറിസോണ്ടൽ ലെവൽ. ആ ലെവലിന് താഴെ പ്യൂബിക് ലൈൻ വരെ
അതായത് പ്യൂബിക് ഹെയറിൻ്റെ ആ ഒരു ഒരു ലൈൻ, ആ ലെവൽ വരെ ഉള്ള ലോവർ ആബ്ഡമൻ എന്ന് പറഞ്ഞ ഈ സെഗ്മെൻറ്റിലാണ് ഇൻസുലിൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുക. സൈഡ് വേസ്, അതായത് സൈഡിൽ ഫ്ലാങ്ക്സ് എന്ന് പറയും, ഫ്ലാങ്ക്സ് വരെ നിങ്ങൾക്ക് പോവാം. അതായത് ഒരു പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു വ്യക്തിക്ക് വളരെ വിശാലമായ ഒരു ഒരു സ്ഥലം ഇൻസുലിൻ എടുക്കാൻ അവൈലബിളായിട്ടുണ്ട്, ലഭിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എടുത്ത സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും എടുക്കേണ്ടി വരുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ദിവസേന 3-4 കുത്ത് ഇൻസുലിൻ എടുക്കേണ്ടവർക്കാണ്. കാരണം 4 കുത്ത് ഇൻസുലിൻ എടുക്കേണ്ട ഒരു വ്യക്തി കൈകളിൽ മാത്രം കുത്തിവെപ്പ് എടുക്കുമ്പോൾ ഉണ്ടാവാൻ പോകുന്ന വേദനയും ബുദ്ധിമുട്ടും അസൗകര്യവും നിങ്ങളൊന്ന് ഊഹിച്ചു നോക്കും. അപ്പോൾ അടിവയറ്റിൽ എടുത്തു കഴിഞ്ഞാൽ ഒരു തവണ കുത്തിവെപ്പ് എടുത്ത സ്ഥലത്ത് തന്നെ വീണ്ടും കുത്തിവെപ്പ് എടുക്കേണ്ടി വരുന്നത് പലപ്പോഴും 1 മാസത്തിന് ശേഷമൊക്കെ ആയിരിക്കും. അത് പേഷ്യൻറ്റ് വളരെ കംഫർട്ടബിളാണ്. അതിനാൽ അടിവയറാണ് ഇൻസുലിൻ എടുക്കാൻ ഏറ്റവും പ്രാക്ടിക്കലി ഏറ്റവും നല്ല ഒരു ലൊക്കേഷൻ എന്നുള്ളതിൽ ഒരു സംശയമില്ല. പിന്നെ അടിവയറ്റിൽ ഇൻസുലിൻ കുത്തിവെപ്പ് എടുക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിൽ മാത്രമേ തൊടകളിൽ ഇൻസുലിൻ എടുക്കാവൂ. അപ്പോൾ എന്തൊക്കെയാണ് ഈ സാഹചര്യങ്ങൾ? ഇപ്പോൾ ഉദാഹരണം, ഏതെങ്കിലും ഒരു ശസ്ത്രക്രിയയ്ക്ക് ശേഷം അവിടെ മുറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ചർമ്മരോഗമുണ്ട്, ഇപ്പോൾ ചൊറിച്ചിലോ അങ്ങനെ ഫംഗൽ ഇൻഫെക്ഷൻസോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അടിവയറ്റിലുള്ള ഇൻസുലിൻ ഒഴിവാക്കി നിങ്ങൾക്ക് തൊടകളിൽ ഇൻസുലിൻ എടുക്കാം. അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ഇൻസുലിൻ പ്രവർത്തിക്കുന്നു, വളരെ സുഗമമായിട്ടുള്ള അബ്സോർപ്ഷനും വളരെ സുഗമമായിട്ടുള്ള പ്രവർത്തനവും അതിൻ്റെ പ്രൊഫൈൽ, ഇൻസുലിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് പ്രൊഫൈൽ കാണുന്നത് അടിവയറ്റിൽ ഇൻസുലിൻ എടുക്കുമ്പോഴാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചിന്തിക്കുക, ശരിയാണെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും, സംശയമില്ല. നന്ദി, നമസ്കാരം. Press the bell icon on the YouTube app and never miss another update.